എസൻഷ്യൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഖത്തർ UAE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ എടുത്തിട്ട് ഖത്തർ വഴി UAE യിലേക്ക് എത്താം വിതൗട്ട് ഇൻക്ലൂഡിങ് എനി ഓഫ് ദ ട്രാവൽ ഏജന്റ്. നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊസീജിയറും നമ്മൾ തന്നെ ചെയ്ത് എങ്ങനെ ഡയറക്റ്റ് ഖത്തർ വഴി UAE യിലേക്ക് എത്താം എന്നുള്ളതാണ്. നമ്മളിപ്പോ അങ്ങനെ ചെയ്തിട്ട് ഖത്തറിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാം. നമ്മൾ അത് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ. എന്തൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾ നെറ്റില് കാര്യങ്ങൾ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നാലും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, മറക്കാതെ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, വിസ ഓൺ അറൈവൽ ആണ് ഖത്തറില്. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യണം, നാട്ടിലിരുന്നുകൊണ്ട് തന്നെ 12 hours ബിഫോർ നമ്മളത് അപ്ലൈ ചെയ്യണം. അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് നമുക്ക് പാസ്പോർട്ട്, പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യണം. നെഗറ്റീവ് PCR ടെസ്റ്റ്, 72 hoursന്റെ ഉള്ളിൽ എടുത്ത നെഗറ്റീവ് PCR ടെസ്റ്റ് വേണം, RT-PCR. പിന്നെ വേണ്ടത് നമുക്ക് വാക്സിനേറ്റഡിന്റെ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് കോവിഷീൽഡ് AstraZeneca വാക്സിൻ എടുത്തത്. അപ്പോൾ അതിന്റെ സെക്കൻഡ് ഡോസ് എടുത്ത വാക്സിൻ സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റിന്റെ നാട്ടിലിപ്പം കിട്ടുന്നത്, നാട്ടിലിപ്പം എല്ലാവർക്കും കിട്ടുന്നത് കേരള ഗവൺമെന്റിന്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഞങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് അതോ കേരള ഗവൺമെന്റിന്റെ ആണോന്ന്. അപ്പൊ കേരള ഗവൺമെന്റ് അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല, നമ്മളതാണ് ചെയ്തത്. പിന്നെ വേണ്ടത് ഖത്തർ ഡിസ്കവർ എന്ന് പറഞ്ഞ സൈറ്റിലൂടെ, ഡിസ്കവർ ഖത്തർ സൈറ്റിൽ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 days മാൻഡേറ്ററി ക്വാറന്റൈൻ ആണ് ഖത്തറിൽ വാക്സിൻ എടുത്തവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോട്ടൽ ബുക്കിങ്ങിന്റെ ബുക്കിംഗ് കൺഫർമേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി അതിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് എടുത്തില്ലേ, ടിക്കറ്റ് ബുക്കിംഗ് കൺഫർമേഷൻ അതും കൂടി അപ്ലോഡ് ചെയ്യാം. എത്രാസ് എന്ന് പറഞ്ഞൊരു വെബ് പോർട്ടലാണ് ഈ പറയുന്ന ഖത്തറിന്റെ വെബ്സൈറ്റ് ഉള്ളത്. ആ വെബ് പോർട്ടലാണ് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ലിങ്കിൽ കയറിയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് ഒരു യൂഷ്വലി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് അപ്രൂവൽ കിട്ടും. എയർപോർട്ടിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അവിടെ 3 hours മുന്നേ നമ്മൾ എത്തി, അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തതിനു ശേഷം ചെക്ക് ഇൻ്റെ അവിടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നെഗറ്റീവ് PCR ടെസ്റ്റിന്റെ കോപ്പി, ടിക്കറ്റ് ബുക്കിംഗ് കോപ്പി, ഹോട്ടൽ ഖത്തർ ഡിസ്കവറിൽ നിന്ന് നമ്മൾ ചെയ്ത ഹോട്ടൽ ബുക്കിംഗിന്റെ കോപ്പി, പിന്നെ റിട്ടേൺ ടിക്കറ്റ്, പാസ്പോർട്ട്. റിട്ടേൺ ടിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വിസിറ്റിന് പോകുന്നതുകൊണ്ട് നമ്മൾ ഖത്തർ ടു ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ ടിക്കറ്റും കാണിച്ചു കൊടുക്കണം. പിന്നെ അതുകൂടാതെ കറൻസി, ഇപ്പൊ നമ്മൾ ഖത്തറിലേക്കാണ് പോകുന്നത്, അപ്പൊ ഖത്തറിലേക്ക് പോകുമ്പോൾ 5000 riyals ഇല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഡോളേഴ്സ്, നമുക്ക് റിയാൽസ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഡോളേഴ്സ് ആണ് എടുത്തത്. 1400 dollars ആണ് നമ്മൾ എടുത്തത്. അത് നിങ്ങൾക്ക് എയർപോർട്ടിൽ തന്നെ എക്സ്ചേഞ്ചസ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ എടുക്കാം. പിന്നെ വേണ്ടത് ഇത്രയും നമുക്ക് വേണ്ടത് വാക്സിനേറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ്. ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡിസ്കവർ ഖത്തർ ത്രൂ ആണ് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തത്. അപ്പൊ ഡിസ്കവർ ഖത്തറിന്റെ റൂൾ പ്രകാരം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 days മാൻഡേറ്ററി ക്വാറന്റൈൻ ആണ്. അതാണ് ഈ ഡിസ്കവർ ഖത്തർ ത്രൂ അവർ തരുന്ന ഹോട്ടൽ ക്വാറന്റൈൻ ഫെസിലിറ്റി. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്, നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റിട്ടേൺ ടിക്കറ്റ് ഏത് ഡേറ്റ് ആണോ അതേ ഡേറ്റ് ആയിരിക്കണം നമ്മുടെ ഹോട്ടൽ ബുക്കിംഗും തീരുന്ന ദിവസം. അപ്പൊ ചെക്ക്ഔട്ടും സെയിം ഡേ ആയിരിക്കണം. അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ UAE എത്താൻ പറ്റില്ല. UAE റൂൾ പ്രകാരം നമ്മൾ 14 hours ഇന്ത്യയിൽ, കഴിഞ്ഞ 14 hours ഇന്ത്യയിൽ നിന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലാണ് നമുക്ക് അവിടോട്ട് എൻട്രി ഇല്ലാത്തത്, എന്ത് ഇന്ത്യയിൽ നിന്നെടുത്ത വാക്സിൻ ആവുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 10 hours ക്വാറന്റൈൻ ഫെസിലിറ്റി എന്ന് മാറിക്കഴിഞ്ഞാൽ റെസ്റ്റ് 4 days അല്ലെങ്കിൽ 5 nights നമ്മൾ അടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. എന്നാലേ ഈ പറഞ്ഞ കൊച്ചി എയർപോർട്ടിൽ ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിട്ടേൺ ടിക്കറ്റും ഇതും ടാലി ആവുള്ളൂ, ഹോട്ടൽ സ്റ്റേയും ടാലി ആവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 days ഹോട്ടൽ ക്വാറന്റൈനിന്റെ മാത്രമായിരുന്നു നമ്മുടെ ഹോട്ടൽ സ്റ്റേ കൺഫർമേഷൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് റിട്ടേൺ ടിക്കറ്റ് നമുക്ക് ഈ 14 days കഴിഞ്ഞുള്ള റിട്ടേൺ ടിക്കറ്റ് ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പൊ ഇടയ്ക്കുള്ള 4 days കൺഫ്യൂഷൻ വന്നു. അങ്ങനെ അവർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിലെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ
എന്തായാലും ഫ്ലൈറ്റ്സ് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും, 14 ഡേയ്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ 5 നൈറ്റ്സ് എന്നുള്ളത് നമ്മൾ ഹോട്ടലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തു, എന്നിട്ട് അത് കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ കറൻസിയുടെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ റുപ്പി ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്, കാരണം നമ്മുടെ അടുത്തുള്ള യു ഐ എക്സ്ചേഞ്ചുകളിലൊന്നും ഖത്തർ റിയാൽ അവൈലബിൾ അല്ലായിരുന്നു. ഈ സിറ്റുവേഷൻ, ഞങ്ങൾ ആ പോകുന്ന സിറ്റുവേഷനിൽ ഭയങ്കര പീക്ക് ടൈം ആയിരുന്നു, എല്ലാവരും ഖത്തറിലേക്ക് പോകാൻ, അതുകൊണ്ട് തന്നെ ഖത്തർ റിയാൽ ഇല്ലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് എടുക്കാന്ന് വെച്ചാൽ എയർപോർട്ടിൽ എത്തപ്പോൾ അവിടെ അത് തന്നെ പ്രശ്നം, അവിടെയും കിട്ടുന്നുണ്ടായില്ല. പിന്നെ നമ്മൾക്ക് കിട്ടിയൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ US ഡോളേഴ്സ് കരുതിയാൽ മതി, ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1400 US ഡോളേഴ്സ് കരുതിയാൽ മതിയായിരുന്നു. പാൻ കാർഡാണ് എല്ലാവരും മാർക്കാർഡ് ഓർത്ത് വെക്കേണ്ട കാര്യം, പാൻ കാർഡ് ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ 50,000 rupees മാത്രമേ അതിനകത്ത് ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എയർപോർട്ടിന്റെ പുറത്ത് വെച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. എയർപോർട്ടിന് അകത്ത് വെച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലേ അവർ നമുക്ക് റിയാൽസ് അല്ലെങ്കിൽ US ഡോളേഴ്സ് എക്സ്ചേഞ്ച് ചെയ്ത് തരുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മറ്റേ എക്സ്ചേഞ്ച് റേറ്റ്, ഇപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം എടുത്താൽ മതി ഈ കറൻസി ചേഞ്ച് ഒക്കെ ചെയ്താൽ മതി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് ഞാൻ ചെയ്തില്ല, ഞാൻ എന്റെ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് ദുബായിലത്തെ ബാങ്ക് അക്കൗണ്ടിന്റെ ലൈവ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടാതെ അവർ ഞങ്ങളോട് മൊബൈൽ ആപ്പിൽ ലൈവ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറഞ്ഞു. കൊച്ചി എയർപോർട്ടിൽ വെച്ച് തന്നെ ഖത്തർ സിം എടുക്കണം, ഖത്തർ സിം നമുക്ക് കൊച്ചി എയർപോർട്ടിൽ തന്നെ കിട്ടും, അവിടുന്ന് നമുക്ക് ഖത്തർ സിം എടുക്കാം. ഈ സിമ്മിന്റെ യൂസ് നമുക്ക് ഖത്തറിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് വരുന്നത്, അത് നമുക്ക് നമ്മൾ പറഞ്ഞുതരാം. കൊച്ചി എയർപോർട്ടില് എല്ലാം നമ്മുടെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്, ഒന്നുപോലെ അവര് അലോവ് ചെയ്യുന്നില്ല, ഒരു എക്സ്ക്യൂസസ് അവർ എടുക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വൈഫൈ ഉണ്ട്, നിങ്ങൾക്ക് അപ്പൊ തന്നെ, ഞങ്ങൾ അങ്ങനെയാണ് അപ്പൊ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഞങ്ങൾ ചെയ്തത്, റിട്ടേൺ ടിക്കറ്റ് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കാം, എല്ലാം നിങ്ങൾക്ക് ഫ്രീ ക്യാൻസലേഷൻ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പാനിക് ആവാതിരിക്കുക. ഞങ്ങൾ പാനിക്കായി, ഞങ്ങളുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പാനിക്കായി. അതുകൂടാതെ അവിടെ കുറെ എയർപോർട്ടിലും കുറെ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് പാനിക്കായി. പക്ഷെങ്കിൽ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഖത്തർ സിം എടുക്കുന്ന കാര്യം പറഞ്ഞു. ഖത്തർ സിം നമുക്ക് ആക്ച്വലി ആവശ്യം വരുന്നത് ഖത്തറിലാണ്. അതെന്തുകൊണ്ട് ഇവിടുന്ന് തന്നെ എടുക്കണം എന്ന് വിചാരിച്ച് പറയണത് എന്ന് വെച്ചാൽ, ഖത്തറിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഇമിഗ്രേഷൻ ഒക്കെ എവിടെയാണ് ഈ സ്റ്റോള്, സിമ്മിന്റെ സ്റ്റോൾ അതൊക്കെ നോക്കാൻ. അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഖത്തറിൽ ഇപ്പൊ ഒരാളെ കൊണ്ട് എടുപ്പിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് വേണം, നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വിസ നമ്പർ ആൾക്ക് അയച്ചു കൊടുത്താൽ കുറെ ഫോർമാലിറ്റി. അതിലും ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ 200 രൂപ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഖത്തർ സിമ്മ് കിട്ടും. പാസ്പോർട്ടും ബോർഡിംഗ് പാസും മാത്രം കാണിച്ചാൽ മതി, നിങ്ങൾക്ക് ഖത്തർ സിമ്മ് കൊച്ചിയിൽ നിന്ന് കിട്ടും. ഇനിയിപ്പൊ നമ്മള് ഖത്തറിൽ എത്തിക്കഴിഞ്ഞുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ ഖത്തറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ബുക്ക് ചെയ്ത് ഡിസ്കവർ ഖത്തർ ത്രൂ ബുക്ക് ചെയ്ത് ഒരു മെയിൽ കൺഫർമേഷനിൽ നമുക്ക് ഈ പറഞ്ഞ ബുക്കിംഗ് റെഫറൻസ് നമ്പർ ഉണ്ടാവും, അത് എടുത്തുകൊണ്ട് നമ്മൾ പോകേണ്ട ഡിസ്കവർ ഖത്തറിന്റെ തന്നെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്, അവിടെ ചെന്ന് നമ്മൾ ഈ റെഫറൻസ് നമ്പർ കൊടുക്കുക, അവിടുന്ന് നമുക്ക് ഈ പറഞ്ഞ ഹോട്ടൽ കൺഫർമേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്തു തരും. ആ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോകേണ്ടത് എമിഗ്രേഷനിലേക്കാണ്. എമിഗ്രേഷനിൽ ചെന്ന് നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും അവിടെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യും. വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഖത്തർ സിം എടുത്തതിന്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. ഖത്തർ സിം എടുത്ത് നമ്മൾ മൊബൈലില് എത്രാസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ആദ്യമേ എത്രാസ് പോർട്ടലിലാണ് നാട്ടിൽ വെച്ചിട്ട്, വെബ് പോർട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ നാട്ടിലെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത് എത്രാസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് നമ്മുടെ ഖത്തർ എയർപോർട്ടിൽ വെച്ച് ഡൗൺലോഡ് ചെയ്യാം, അതെല്ലാം എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വരാം. അതിൽ സെക്ഷൻസ് ഉണ്ട്, GCC ID, ഖത്തർ ID, പാസ്പോർട്ട്. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് സെലക്ട് ചെയ്ത്, ഞങ്ങൾ കുറേ നേരം പാസ്പോർട്ട് സെലക്ട് ചെയ്തത് ഇൻവാലിഡ് ഇൻപുട്ട് എന്നാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് പാനിക്കായി, ഇതെന്താണ് ഇതെന്ന്. അത് ചെയ്യേണ്ടത് നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അപ്പോൾ അതിലെ ഒരു വിസ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, ആ വിസ എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇമിഗ്രേഷനിൽ വെച്ച് നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തെന്ന വിസ നമ്പർ ഉണ്ട്, ആ നമ്പർ സ്റ്റിക്കറിൽ, ഒരു സ്റ്റിക്കറാണ്, ആ സ്റ്റിക്കറിൽ ഒരു വിസ നമ്പർ ഉണ്ട്, ആ നമ്പറാണ് നിങ്ങൾ ആ ആപ്പിൽ എൻട്രി ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ അതിന്റെ മുന്നേ നിങ്ങൾ ഈ ഖത്തർ സിം നിങ്ങളുടെ ഫോണിൽ ഇട്ടിട്ട് ഒന്ന് ആക്ടിവ്, അത് ഇട്ട് ഉടനെ ആക്ടീവ് ആവും.
അപ്പോൾ അത് ഇട്ട് വെക്കുക. എന്നിട്ട് ആ ഖത്തർ നമ്പറും കൂടി മൊബൈൽ നമ്പറും കൂടി എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് OTP വരും. OTP വന്ന് നമ്മുടെ എത്രാസില് നമ്മുടെ വിസ ലൈവ് ആവും. നമ്മുടെ വിസ ലൈവ് ആകുമ്പോൾ അതിനകത്തൊരു QR കോഡ് ഉണ്ടാവും, ഗ്രീൻ കളർ ആയിരിക്കും QR കോഡ്. അത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഫെർദർ ഈ 10 ദിവസം നിൽക്കുന്ന സമയത്ത് നമ്മുടെ PCR ടെസ്റ്റ് എടുത്ത് അതിന്റെ റിസൾട്ട് വരുന്നത് ഈ എത്രാസിന്റെ ആപ്ലിക്കേഷനകത്താണ്. നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ പറ്റും, ലൈവ് അപ്ഡേറ്റ് ആണ്. അതുകൂടാതെ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ എത്രാസിന്റെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന ഗ്രീൻ QR കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രോസസ് കഴിഞ്ഞ് നമ്മുടെ വിസ കിട്ടി, നമ്മുടെ എത്രാസ് ആക്റ്റീവ് ആക്കി, ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് പുറത്തിറങ്ങാനുള്ള പ്രൊസീജിയേഴ്സാണ്. അപ്പൊ നമുക്ക് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഹോട്ടൽ ക്വാറന്റൈൻ ഫെസിലിറ്റി ആണ് സെലക്ട് ചെയ്തത്, 10 ഡേയ്സ് ഹോട്ടൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഹോട്ടൽ ക്വാറന്റൈൻ്റെ സെപ്പറേറ്റ് ക്യൂ, ഖത്തർ എയർവേസിന്റെ തന്നെ ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്, ഹോട്ടൽ ക്വാറന്റൈനിന് സെപ്പറേറ്റ് ഇൻഫർമേഷൻ ഡെസ്ക് ആണ്. അപ്പൊ നമ്മൾ ലഗേജ് എടുത്തുകൊണ്ട് പോയി. നമ്മൾ ഹോട്ടൽ ബുക്കിംഗിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇതുപോലെ ഇരിക്കും ഒരു പ്രിന്റ് ഔട്ട്. ഈ പ്രിന്റ് ഔട്ടും കൊണ്ട് നമ്മൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫർമേഷൻ ഡെസ്കിലേക്കാണ്. അവരാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് അവിടുന്ന് നമുക്കൊരു ഒരു ടെംപ്ലേറ്റ് തരും. ആ ടെംപ്ലേറ്റിൽ നമ്മളൊന്നും എൻട്രി ചെയ്യേണ്ട. ആ ടെംപ്ലേറ്റ് പിടിച്ചിട്ട് അവിടെ ഗൈഡ് ചെയ്യാൻ സെക്യൂരിറ്റീസ് ഉണ്ട്. അവര് നമ്മൾ റൂട്ട് ചെയ്ത് വിടുന്നത് ക്യാബിന്റെ അവിടേക്കാണ്. ഈ ഖത്തർ ഡിസ്കവറിന്റെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തവർക്ക് ക്യാബ് ഫെസിലിറ്റീസ് ഉണ്ട്. ആ ക്യാബ് ഫെസിലിറ്റീസിൽ അവിടെ സെക്യൂരിറ്റിക്ക് ഇത് കൊടുക്കുക, ടെംപ്ലേറ്റ് കൊടുക്കുക. അവർക്ക് അതൊക്കെ ചെക്ക് എല്ലാ ഡോക്യുമെന്റ്സ് അതിനകത്ത് എല്ലാവരും അവർക്കാണ് ഫില്ല് ചെയ്യേണ്ടത്. ആർക്ക് റിസീവ് ചെയ്ത് എത്ര മണിക്കാണ് ഇവര് വന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മളെ എയർപോർട്ട് ഖത്തർ എയർപോർട്ടിൽ നിന്ന് ഈ പറഞ്ഞ നമ്മുടെ ഡിസ്കവർ ഖത്തർ ത്രൂ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് അവർ ചെയ്യുന്നത്. നമ്മൾ നേരെ ഹോട്ടൽ അവർ നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ ഹെൽപ്പ് ചെയ്ത് തരും. വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ നേരെ ഹോട്ടലിലെത്തിക്കും. ഹോട്ടലിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് റൂമിലേക്ക് വരാം. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അപ്പം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമുക്ക് PCR ടെസ്റ്റ് ചെയ്തു. ഹോട്ടലിൽ നമ്മുടെ റൂമിൽ ആൾ വന്നിട്ടാണ് നമുക്ക് PCR ടെസ്റ്റ് ചെയ്തത്. ആ PCR ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ഫോണിൽ അതുവരെ ഉണ്ടായിരുന്ന ഗ്രീൻ QR കോഡ് യെല്ലോയിലേക്ക് മാറി. കാരണം ടെസ്റ്റിംഗ് പീരീഡ് ആണ് യെല്ലോ പീരീഡ്. എന്നിട്ട് അടുത്ത ദിവസം റിസൾട്ട് വന്നു, നമ്മൾ നെഗറ്റീവ് ആണെന്നുള്ളത്. സ്റ്റിൽ അത് യെല്ലോ ആയിരുന്നു. അത് യെല്ലോ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 9th day ആണ് നമ്മുടെ ഹോട്ടൽ ക്വാറന്റൈൻ കഴിഞ്ഞത്. അപ്പൊ 9th day ഉള്ള PCR ടെസ്റ്റ് കഴിഞ്ഞ് അത് നെഗറ്റീവ് ആകുമ്പോഴാണ് ഈ QR കോഡ് നമ്മുടെ ഗ്രീൻ ആവുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാം. പുറത്തിറങ്ങി ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അന്നേരത്തെ ഒരു ധൃതിയിലായിരുന്നു. നമ്മൾ ആ 4 ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഒന്നും നോക്കിയില്ല. പക്ഷെ നമ്മളത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത് പുതിയൊരു ഹോട്ടൽ, നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഓക്കെ ആണെന്ന് കണ്ട ഒരു ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെയ്യും. റേറ്റ് വൈസും എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തു. നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കും. ഞങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലായ കാര്യം, ലാസ്റ്റ് മിനിറ്റും പ്ലാൻ എന്തെങ്കിലും ചേഞ്ച് ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിലും ഫ്ലെക്സി എയർ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. ഫ്ലെക്സി എയർ ടിക്കറ്റ്സ് നോർമൽ എയർ ടിക്കറ്റിനെക്കാട്ടിലും ഇത്തിരി വില വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഫോർ ദ സേഫർ സൈഡ് നമുക്ക് ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാലും വലിയ എമൗണ്ട് ഒന്നും ഡിഡക്ട് ചെയ്യില്ല, ചെറിയ എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്യുക. ഇന്ത്യൻ നമുക്ക് ഇന്ത്യൻ റുപ്പി 1000 rupees ആണ് നമുക്ക് ഒരു ടിക്കറ്റിന്റെ പുറത്ത് ഇത് വന്നത്. അത് ഫ്ലൈറ്റിന്റെ കാര്യം. അതേപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ പല പോർട്ടലിൽ, ഈ ഹോട്ടൽ ബുക്കിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. ഫ്രീ ക്യാൻസലേഷൻ, പേ അറ്റ് ദ പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണോ ചെക്കിംഗ് ഡേറ്റ് കൊടുത്തേക്കുന്നത് അതിന്റെ തലേദിവസം വരെ നിങ്ങൾക്ക് ഫ്രീ ക്യാൻസലേഷൻ ആണ്. 1 രൂപ പോലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലും എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഹോട്ടൽ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് 5 nights ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ 10 days മാൻഡേറ്ററി ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോവാം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഹോട്ടൽ ബുക്കിംഗ് ആണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ സ്റ്റേ കഴിഞ്ഞ് 72 hours ബിഫോറിൽ PCR എടുക്കണം, പിന്നെ ദുബായ്ക്കുള്ള ടിക്കറ്റ് എടുക്കണം. പിന്നെ അതൊക്കെയാണ് വേണ്ട ഡോക്യുമെന്റ്സ്. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ ദുബായിൽ എത്തിയിട്ട് അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ഫേസ് ചെയ്ത കുറെ കാര്യങ്ങൾ നമുക്ക് ട്രാവലിന് മുന്നേ ഉണ്ടായിരുന്ന ഡൗട്ടുകളെല്ലാം ഞങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഇതേ ഡൗട്ടുകൾ മറ്റാർക്കെങ്കിലും ഉണ്ടായിരിക്കുന്നു, എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു.
വരും വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം, ഞങ്ങൾ റിപ്ലൈ ചെയ്യും. കാരണം നമ്മളിപ്പോ ക്വാറന്റൈനിലാണ്, നമ്മൾ ഫുൾ ടൈം ഓൺലൈൻ ആണ്. അപ്പൊ നമ്മള് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് അറിയുന്നതാണെങ്കിൽ നമ്മളത് റിവേർട്ട് ചെയ്യും. അപ്പോ താങ്ക് യു.